ഇന്ത്യയ്ക്ക് രണ്ട് ക്യാപ്റ്റന്മാർ വേണ്ട, രോഹിത്തിനെ ഒന്നും അറിയില്ല, ടി ട്വൻ്റിയിലും കോഹ്ലി തന്നെ മതിയെന്ന് മഞ്ജരേക്കർ. അതുപോലെ തന്നെ ഈ വർഷത്തെ ഐ പി എല്ലിനെ സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കുറച്ച് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അധികം സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ധോണിയെയും കോഹ്ലിയെയും താരതമ്യം ചെയ്തിരിക്കുകയാണ് ബിന്നി. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനിലൊരാളും ഇതിഹാസ താരവുമായ എം എസ് ധോണിയെയും നിലവിലെ നായകൻ വിരാട് കോഹ്ലിയെയും തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുകയാണ് മുൻ ഓൾറൗണ്ടർ സ്റ്റുവർട്ട് ബിന്നി. ദേശീയ ടീമിൽ ധോണിക്ക് കീഴിൽ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് കർണാടകയിൽ നിന്നുള്ള ഓൾറൗണ്ടർ. 2014 ധോണി നയിച്ച ഇന്ത്യൻ ടീമിനായി ബിന്നി കളിച്ചത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണി കൈവരിക്കാത്ത നേട്ടങ്ങൾ വളരെ അപൂർവമാണ്. ലോക ക്രിക്കറ്റിൽ തന്നെ മറ്റൊരു ക്യാപ്റ്റനും അവകാശപ്പെടാനില്ലാത്ത ചില റെക്കോർഡുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഐ സി സിയുടെ 3 ടൂർണമെൻറ്റുകളിലും കിരീടമേറ്റുവാങ്ങിയ ലോകത്തിലെ ഏക നായകനാണ് ധോണി. ടി ട്വൻ്റി ലോകകപ്പ്, ഏകദിന ലോകകപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നിവയാണത്. മറുഭാഗത്ത് വലിയ കിരീടങ്ങളൊന്നും ഇതുവരെ നേടിയിട്ടില്ലെങ്കിലും ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ചരിത്ര വിജയം ഉൾപ്പെടെ പല നേട്ടങ്ങളും കോഹ്ലി ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കളിക്കളത്തിൽ ഒരുപാട് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ക്യാപ്റ്റനാണ് ധോണി എന്ന് ബിന്നി പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ മഹിയുടെ തലയ്ക്കകത്തു കൂടി കടന്നു പോകുന്നുണ്ട്. എന്നാൽ വിരാട് ഇങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഫ്രീ ആയിരിക്കും. അതിനാൽ തന്നെ വളരെ ഫ്രീ ആയി കളിക്കാനും കോഹ്ലിക്ക് കഴിയുന്നതായി ബിന്നി വിലയിരുത്തി. താരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ക്യാപ്റ്റനാണ് കോഹ്ലി. മഹി അവസരം നൽകാറില്ലെന്ന് അർത്ഥമില്ല, അദ്ദേഹം നൽകിയിട്ടുണ്ടെന്നും ബിന്നി കൂട്ടിച്ചേർത്തു. ക്യാപ്റ്റൻ എന്ന നിലയിൽ മഹിയും വിരാട്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ തനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇരുവരും ടീമിലെ താരങ്ങൾക്ക് നൽകുന്ന റോളുകൾ വളരെ വ്യത്യസ്തമാണ്. രണ്ടോ നാലോ താരങ്ങളെയാണ് ടീമിന് മുന്നോട്ട് നയിക്കാനും തനിക്കൊപ്പം മത്സരം ഫിനിഷ് ചെയ്യാമെന്ന് ധോണി ആശ്രയിക്കുന്നത്. അതേസമയം വിരാട് താരങ്ങൾക്ക് കളിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകാറുണ്ട്. കൂടാതെ താരങ്ങളെ സ്വയം പ്രകടിപ്പിക്കാൻ കോഹ്ലി കൂടുതൽ അനുവദിക്കുന്നതായും ബിന്നി അഭിപ്രായപ്പെട്ടു. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യക്കാരനായിട്ട് വേറെ ദേശീയ ടീമിൽ പോയി കളിക്കേണ്ടി വന്ന താരങ്ങൾ ആരൊക്കെ. ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടിയിരുന്ന ചില പ്രമുഖ ക്രിക്കറ്റർമാർ മറ്റു രാജ്യങ്ങൾക്കൊപ്പം ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. വേരുകൾ ഇന്ത്യയിലാണെങ്കിലും ഇവർ പല കാരണങ്ങളാൽ മറ്റു രാജ്യങ്ങളിലേക്ക് മാറുകയും പിന്നീട് അവിടെ പൗരത്വം നേടി ദേശീയ ടീമിലെത്തുകയുമായിരുന്നു. ഇതിഹാസ പദവിയിലേക്ക് ഉയർന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇവർക്ക് ദേശീയ ടീമിലെത്താൻ കഴിയുമെന്ന കാര്യം നമുക്ക് ഉറപ്പു പറയാനാവില്ല. ഇവരുടെ പ്രതിഭയുടെ കാര്യത്തിൽ തർക്കമില്ലെങ്കിലും ഒരുപാട് മികച്ച ക്രിക്കറ്റർമാരുള്ള നമ്മുടെ രാജ്യത്ത് അവർക്ക് കഴിവിനൊപ്പം ഭാഗ്യവും കൂടി ഉണ്ടെങ്കിലേ മാത്രമേ ദേശീയ ടീമിലെത്താൻ കഴിയുമെന്നും പറയേണ്ടി വരും. മറ്റു ടീമുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ ബന്ധമുള്ള ക്രിക്കറ്റർമാർ ആരൊക്കെയെന്ന് നോക്കാം. ഹാഷിം അംല, ദക്ഷിണാഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് മുൻ ഓപ്പണർ ഹാഷിം അംല. 3 ഫോർമാറ്റിലും ദക്ഷിണാഫ്രിക്കൻ ടീമിലെ അഭിവാജ്യ ഘടകമായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഗുജറാത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് അംലയുടെ വേരുകളെന്ന് പലർക്കും അറിയാത്ത കാര്യമാണ്. വെള്ളക്കാരനല്ലാത്ത ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ സ്ഥിരം ടെസ്റ്റ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു അംല. ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലെ മത്സരങ്ങളിലുമെല്ലാം മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത്. ടെസ്റ്റിൽ 63 എന്ന മികച്ച ശരാശരി അദ്ദേഹത്തിനുണ്ട്. അടുത്തൊരാളെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റനും ഇപ്പോൾ പ്രശസ്ത കമന്റേറ്ററുമായ നാസർ ഹുസൈനും ഇന്ത്യൻ കണക്ഷനുണ്ട്. മികച്ച ബാറ്റ്സ്മാൻമാരെ ഒരാളായിരുന്ന അദ്ദേഹം ഇന്ത്യക്കെതിരെ നിരവധി മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഹുസൈൻ ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറുകയായിരുന്നു. അടുത്തൊരാളെന്ന് പറയുന്നത് മുത്തയ്യ മുരളീധരനാണ്. ലോകം കണ്ട എക്കാലത്തെയും വലിയ വിക്കറ്റ് വേട്ടക്കാരനും ശ്രീലങ്കയുടെ മുൻ സ്പിൻ മാന്ത്രികനുമായ മുത്തയ്യ മുരളീധരനും ഇന്ത്യയിൽ വേരുകളുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അദ്ദേഹത്തിന് ബന്ധുക്കളുള്ളത്. ജോലി തേടിയാണ് മുരളിയുടെ പൂർവികർ ശ്രീലങ്കയിലെത്തിയത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ ചൈനയിലേക്ക് മടങ്ങിയപ്പോൾ മുരളിയുടെ അച്ഛൻ ലങ്കയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അടുത്തൊരാളെന്ന് പറയുന്നത് രവി രാംപോൾ. വെസ്റ്റ് ഇൻഡീസിൻ്റെ മികച്ച പേസർമാരെ ഒരാളായിരുന്ന രവി രാംപോളാണ് ഇന്ത്യയിൽ വേരുകളുള്ളത് മറ്റൊരു ക്രിക്കറ്റർ. ജോലി സംബന്ധമായി താരത്തിൻ്റെ പൂർവികർ കരീബിയൻ ദ്വീപിലേക്ക് പോവുകയായിരുന്നെന്നാണ് വിവരം. വിൻഡീസിന് വേണ്ടി ശ്രദ്ധേയമായ ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചുള്ള താരമാണ് അദ്ദേഹം. എന്നാൽ രാംപോളിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചില്ലെന്നാണ് സത്യം. 19 വയസ്സിലാണ് രാംപോൾ ക്രിക്കറ്റിൽ അരങ്ങേറിയത്. തുടക്കകാലത്ത് അത്ര മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിൻഡീസ് ടീമിലെത്തിയ ശേഷം പേസർ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഉയർന്നു. 3 ഫോർമാറ്റുകളിലും വിൻഡീസിന് വേണ്ടി 12 താരം കൂടിയാണ് അദ്ദേഹം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യക്ക് രണ്ട് ക്യാപ്റ്റന്മാർ വേണ്ട, കോഹ്ലി തന്നെ മതിയെന്ന് മഞ്ജരേക്കർ. ടീം ഇന്ത്യയ്ക്ക് സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവരെല്ലാം സ്പ്ലിറ്റ് ക്യാപ്റ്റൻസിയാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. നിശ്ചിത ഓവർ ക്രിക്കറ്റിലും ടെസ്റ്റിലും രണ്ട് വ്യത്യസ്തരായ നായകന്മാരാണ് ഈ ടീമുകൾക്കുള്ളത്. ഇന്ത്യൻ ടീമിലും ഈ പരീക്ഷണം കൊണ്ടുവരണമെന്നുള്ള മറുപടികൾ അടുത്തിടെ ശക്തമായിരുന്നു. നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയും ടെസ്റ്റിൽ വിരാട് കോഹ്ലിയെയും ക്യാപ്റ്റന്മാരാക്കണമെന്നായിരുന്നു പലരുടെയും ആവശ്യം.
എന്നാൽ ഇന്ത്യക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്നും കോഹ്ലി തന്നെ മൂന്ന് ഫോർമാറ്റിലും ക്യാപ്റ്റനെ തുടരട്ടെ എന്നും മഞ്ചേക്കർ അഭിപ്രായപ്പെട്ടു. രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസിയെ കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല, അതുകൊണ്ട് കോഹ്ലി തന്നെയാണ് ബെസ്റ്റ്. ട്വിറ്ററിലൂടെ തൻ്റെ ഫോളോവേഴ്സ് ചോദിച്ച ചില ചോദ്യങ്ങൾക്കാണ് യൂട്യൂബ് ചാനലിലൂടെ മഞ്ചരേക്കർ മറുപടി നൽകിയത്. ഇന്ത്യക്ക് സ്പ്ലിറ്റ് ക്യാപ്റ്റൻസിയാണ് ആവശ്യം എന്നായിരുന്നു ചോദ്യം. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി ആവശ്യമാണെന്ന് തനിക്ക് തോന്നുന്നില്ലായിരുന്നു എന്നാണ് മഞ്ചരേക്കറുടെ മറുപടി. മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയെ മികച്ച രീതിയിലാണ് കോഹ്ലി നയിക്കുന്നത്, അതിനാൽ രണ്ടാമതൊരു ക്യാപ്റ്റനെ ഇന്ത്യ തേടേണ്ടതില്ല. എന്നാൽ ഭാവിയിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് സ്പ്ലിറ്റ് ക്യാപ്റ്റൻസിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നേക്കും. ഭാവിയിൽ ഇന്ത്യ വ്യത്യസ്ത ക്യാപ്റ്റന്മാരെ പരീക്ഷിക്കില്ലെന്ന് ആർക്കറിയാം. എന്നാൽ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ കോഹ്ലി തന്നെ മൂന്ന് ഫോർമാറ്റിലും ടീമിനെ നയിക്കുന്നതാണ് നല്ലതെന്ന് തനിക്ക് തോന്നി. മികച്ച ക്യാപ്റ്റന്മാരെ ലഭിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഭാഗ്യന്മാരാണെന്ന് മഞ്ചരേക്കർ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ കോഹ്ലിയെയും നേരത്തെ MS ധോണിയെയും പോലുള്ള പ്രതിഭാശാലികളായ ക്യാപ്റ്റന്മാരെ ഇന്ത്യക്ക് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്ക് മികച്ചൊരു ടെസ്റ്റ് താരത്തെയും ടെസ്റ്റ് ക്യാപ്റ്റനെയും ലഭിക്കുകയും അയാൾ നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ അത്ര നല്ല പ്രകടനം നടത്തുന്നില്ലെന്ന സാഹചര്യം ഇന്ത്യക്ക് വരികയാണെങ്കിൽ സ്പ്ലിറ്റ് ക്യാപ്റ്റന്മാരെ പരീക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്നാൽ ഇപ്പോൾ കോഹ്ലി ഉള്ളതിനാൽ ഇന്ത്യക്ക് ആശങ്കപ്പെടാനില്ല. മുൻ ക്യാപ്റ്റൻ ധോണിയും ഇതേ ശേഷിയുള്ള താരമായിരുന്നെന്ന് മഞ്ചരേക്കർ വിലയിരുത്തി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ IPL തന്നെയാണ്. എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് ഈ വർഷത്തെ IPL തന്നെയായിരിക്കാം. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് September 19 മുതൽ November 8 വരെയാണ് നടക്കാൻ പോകുന്നത്. UAE വെച്ചിട്ടാണ് നടക്കുന്നത്. November 8 അവസാന ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. ദുബായ്ക്ക് പുറമെ ഷാർജയും അബുദാബിയും IPL വേദിയാകുമെന്ന് ഭരണസമിതി ചെയർമാൻ ബ്രിജേഷ് പട്ടേൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് IPL വിദേശത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. മുൻപും IPLനെ ദുബായ് വേദി ഒരുക്കിയിട്ടുണ്ട്. IPL ഭരണസമിതി അടുത്ത ആഴ്ച യോഗം ചേർന്ന ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. 51 ലീഗിൽ മത്സരങ്ങളുടെ എണ്ണത്തിൽ മാറ്റമില്ല. 2 വീതമുള്ള 12 പഴയ IPLനെ സംബന്ധിച്ച് മത്സരക്രമത്തിൽ 2 കൂടി 5 മാത്രമാണ് ഉണ്ടായിരുന്നത്. ടീമുകൾക്ക് പരിശീലനത്തിന് ദുബായ് സ്പോർട്സ് സിറ്റിയിലെ ICC അക്കാദമിയിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. 2 38 ടർഫ് പിച്ചും 6 പിച്ചും എന്നിവ ഇവിടെയുണ്ട്. കാണികളെ പ്രവേശിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് UAE ഭരണകൂടമാണെന്നും ബ്രിജേഷ് പട്ടേൽ പറഞ്ഞു. ദുബായിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ക്വാറന്റീൻ വേണ്ട. അല്ലാത്തവർ ടെസ്റ്റിന് വിധേയരാകണം. പോസിറ്റീവ് ആയാൽ ക്വാറന്റീനിൽ പ്രവേശിപ്പിക്കണം. IPL നടക്കാൻ പോകുന്ന വേദികൾ 3 ഒന്ന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയം, 2 ഷാർജ ഗ്രൗണ്ട് സ്റ്റേഡിയം, 3 ഷെയ്ദ് സായിദ് സ്റ്റേഡിയം അബുദാബി. കോവിഡിനിടയിലും IPL എങ്ങനെയും സംഘടിപ്പിക്കാൻ BCCI ഇത്രയേറെ കഷ്ടപ്പെടാൻ കാരണം ഒന്നു മാത്രം. IPL മുടങ്ങിയാൽ 1-2 4,000 രൂപയാണ് നഷ്ടം. ടൂർണമെൻറ്റ് റദ്ദായാൽ TV സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയ സ്റ്റാർ TVയിൽ നിന്ന് അഡ്വാൻസായി വാങ്ങിയ 2,000 രൂപ തിരികെ നൽകുകയോ സംപ്രേഷണ അവകാശം 1 കൂടി നീട്ടി നൽകുകയോ വേണം. ഇത് രണ്ടും BCCIക്ക് താല്പര്യമില്ല. 2018 മുതൽ 5 16,347 സ്റ്റാർ TV സംപ്രേഷണം നേടിയത്. ഈ വർഷം നൽകേണ്ട 3,300 നിന്നാണ് 2,000 അഡ്വാൻസ് വാങ്ങിയത്. മുഖ്യ സ്പോൺസർ വിവോ 5 2,199 രൂപയാണ് നൽകേണ്ടത്. എന്തായാലും എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് ഈ വർഷത്തെ IPL തന്നെയായിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാണെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവർക്കും സൈനിങ് ഔട്ട്. ബൈ.